പാറസ്ത്രീജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി വെള്ളയപ്പമാണ്. വളരെ സിമ്പിളായ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. സാധാരണ വെള്ളയപ്പം ഉണ്ടാക്കുന്ന വെച്ചാൽ എല്ലാവർക്കും കുറച്ച് മടിയുള്ള കാര്യമാണ്. ഇതങ്ങനെയല്ല, ഇത് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒട്ടും പാടില്ലാത്ത മെത്തേഡാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ മാവ് റെഡിയാക്കണം. അതിനുവേണ്ടി പച്ചരി ഇതുപോലുള്ള 2 കപ്പിന് ഞാൻ പച്ചരി കുതിർത്ത് കഴുകി വെച്ചിട്ടുള്ളതാണ്. പിന്നെ വേണ്ടുന്നത് അതേ കപ്പിന് തന്നെ ചോറ്, 1 കപ്പ് ചോറ്, 2 കപ്പ് അരിക്ക് 1 കപ്പ് ചോറ്. ഇത് നല്ല കുറുവരിയുടെ ചോറ്, അങ്ങനെയുള്ള നല്ല വേവുള്ള അരിയുടെ ചോറെടുക്കാം. പിന്നെ അതേപോലുള്ള 1 കപ്പിന് തേങ്ങ ചിരകിയത്, ആ സെയിം കപ്പ് 1 കപ്പ് തേങ്ങ ചിരകിയത്. പിന്നെ വേണ്ടുന്നത് ഈസ്റ്റാണ്. ഇതൊരു 1/2 ടീസ്പൂണോളം ഈസ്റ്റ് ഉണ്ട്, സാധാരണ ഡ്രൈ ഈസ്റ്റ്. അതുപോലെ പഞ്ചസാര 3 ടേബിൾ സ്പൂൺ ഉണ്ട്, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. എനിക്ക് ഇച്ചിരി മധുരമുള്ള അപ്പമാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കുക വേണ്ടു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള മാവ് റെഡിയാക്കുമ്പോൾ തലേന്ന് രാത്രിയാണ് അരച്ച് വെക്കുന്നത്. അപ്പോൾ എല്ലാം ഒരുമിച്ച് അങ്ങാക്കുക. ഞാൻ ഈസ്റ്റ് അങ്ങനെ പ്രത്യേകിച്ച് ചെറിയ ചൂടുവെള്ളത്തിൽ പഞ്ചസാര ഈസ്റ്റ് അങ്ങനെ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുക അങ്ങനെയൊന്നും ചെയ്യാറില്ല. എല്ലാം ഒരുമിച്ച് തന്നെ ആക്കിയെടുക്കും. അപ്പോൾ അരിയും ചോറും തേങ്ങയും പഞ്ചസാരയും ഈസ്റ്റും എല്ലാം ഒരുമിച്ചായി കഴിഞ്ഞു. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ മിക്സായി കഴിഞ്ഞു. ഇനി ഇത് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കുക. അപ്പോൾ കുറച്ച് കുറച്ച് എടുത്താൽ മതി, നിറച്ചും എടുത്ത് അരക്കരുത്. ഒരു പകുതിയോളം എടുത്ത് അതിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഈ അരിയൊക്കെ മുങ്ങിയിരിക്കുന്ന അളവിനുള്ള വെള്ളമാണ് എടുക്കേണ്ടത്. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ദൈ ഒരു പാകത്തിനുള്ള വെള്ളം എടുക്കുക. എന്നിട്ട് തരികളില്ലാതെ വേണം അരച്ചെടുക്കാൻ. ഇപ്പോൾ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അരപ്പ് ഒഴിച്ചു വെക്കുന്ന പാത്രം എപ്പോഴും കുറച്ച് വലിയ പാത്രം എടുക്കാൻ നോക്കുക, കാരണം ഇത് ഫെർമെൻറ്റ് ചെയ്ത് പുറത്തേക്ക് തൂകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ പാത്രത്തിലാക്കി വെക്കുന്നതാണ് നല്ലത്. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ അരച്ചെടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ ലെവലിൽ നിന്ന് കുറച്ചുകൂടെ മുകളിലോട്ട് വരുന്ന രീതിയിൽ, മുങ്ങിയിരിക്കുന്ന രീതിയിൽ തന്നെ വെള്ളം എടുക്കുക. ഇനിയിപ്പോൾ അവസാനത്തെ പാർട്ട് അരക്കുമ്പോൾ ഞാൻ അതിലേക്ക് ഉപ്പ് ചേർക്കും. കാലത്ത് ഉപ്പ് ചേർക്കുന്നവരുണ്ട്, പക്ഷെ ഞാൻ എപ്പോഴും രാത്രി തന്നെ ഉപ്പ് ചേർത്ത് തന്നെയാണ് അരച്ച് വെക്കുന്നത്. കാരണം രാവിലെ മാവ് അധികം ഇട്ട് അങ്ങനെ ഇളക്കി അതിൻ്റെ ബബിൾസ് ഒന്നും കളയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ രാത്രി തന്നെ ഉപ്പ് ചേർത്താണ് അരച്ച് വെക്കുന്നത്. അപ്പോൾ അരിമാവ് അരച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ സമയത്ത് അതിൽ ഉപ്പ് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കുക. ഈ തലേദിവസം ഉണ്ടാവുന്ന ആ ഒരു പാകത്തിനുള്ള ഉപ്പ് തന്നെ മതി. പിറ്റേ ദിവസം നിങ്ങൾ നോക്കി ചേർത്ത് ഇളക്കിയെടുക്കുന്നു വേണ്ട, തലേദിവസം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങ് ചേർത്ത് ഇളക്കി വെക്കുക. ഇതിപ്പോൾ ഏകദേശം രാത്രി 9 മണി കഴിഞ്ഞാണ് ഞാൻ അരച്ച് വെച്ചിട്ടുള്ളത്. ഇനി രാവിലെയാണ്, ഒരു 6:30 മണിക്കൊക്കെയാണ് ഇത് ചുട്ടെടുക്കുക. അപ്പോൾ അതുവരെ ഇത് അടച്ചു വെക്കാം. അപ്പോൾ ഇനി അരിമാവ് എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കാം. ഇതിവിടെ മുകളിലോളം വന്ന് മൂടിയിൽ ടച്ചായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടല്ലേ ഈ ബബിൾസ്, ഈ ബബിൾസ് ഇതുപോലെ തന്നെ കോരി ഒഴിച്ച് വേണം അപ്പം ചുട്ടെടുക്കാൻ. അത് ഇളക്കി അങ്ങ് ഉടച്ച് കളയരുത്. അപ്പോൾ അപ്പത്തിന് ആ നെറ്റ് പോലുള്ള ഭാഗം കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ തലേ ദിവസം തന്നെ ഉപ്പ് ചേർത്ത് വെച്ചത്, ഇല്ലെങ്കിൽ പിറ്റേ ദിവസം അതൊക്കെ ഇളക്കി ഉടഞ്ഞു പോവും. ഇനി അപ്പം ചുടാൻ തുടങ്ങാം. ഇനി അപ്പച്ചട്ടി ഒന്ന് ചൂടാൻ വെക്കാം. ഞാനിത് നോൺ സ്റ്റിക്ക് അല്ല, ഇരുമ്പിൻ്റെ അപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ ഒരു പാടുമില്ല, എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാം. ഇരുമ്പ് ചട്ടി ആകുമ്പോൾ അത് കുറച്ച് പരുവാവണം, അത് നല്ലപോലെ അപ്പം ചുട്ട് പരുവായി മാത്രമേ അത് കിട്ടൂ. അപ്പോൾ നല്ലപോലെ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. മാവ് ഒഴിക്കുന്നതിന് മുന്നായിട്ട് തീ സിമ്മിൽ തന്നെ വെച്ചിരിക്കണം. എന്നിട്ട് മുകളിലത്തെ ആ പതയുള്ള ഭാഗം തന്നെ കോരിയെടുക്കുക, ഇളക്കിയെടുക്കരുത്. അത് കോരിയെടുക്കുക, ഒരു വലിയ തവി തന്നെ കോരിയെടുക്കുക. അതുപോലെ തന്നെ ഒറ്റത്തവണ മാത്രം ചുറ്റിച്ചെടുക്കുക.
രണ്ട് തവണയൊന്നും ചുറ്റിക്കരുത്. ഒന്നിൻ്റെ മുകളിലൂടെ ഒരു തവണ കൂടെ ചുറ്റിച്ചെടുക്കുന്ന വിധത്തിൽ മാവ് എടുക്കരുത്. ഒറ്റ തവണ ചുറ്റിച്ചെടുക്കുന്ന വിധത്തിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ ആ നെറ്റ് പോലെ വരുന്ന ഭാഗം ഉണ്ടല്ലോ അതൊന്നും ശരിയായി വരില്ല, അത് കട്ടിയിലിരിക്കും. എന്നിട്ട് ആ സൈഡിലൂടെ മാത്രം എണ്ണയൊന്ന് തൂക്കിക്കൊടുക്കുക, തീ ചെറുതായിട്ടൊന്ന് കൂട്ടിക്കൊടുത്ത് ഒന്ന് അടച്ചു വെക്കുക. വളരെ സിമ്മിൽ നിന്ന് കുറച്ചുകൂടി ഒന്ന് കൂട്ടിയെടുത്താൽ മതി. ഇതിപ്പോൾ 1-2 മിനിറ്റ് കൊണ്ട് തന്നെ അപ്പത്തിൻ്റെ ഉൾവശമൊക്കെ വെന്ത് വരും. പക്ഷേ ഈ അരികിലൊക്കെ ഒന്ന് വിട്ട് വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ എന്ത് വേണം, അത് അടച്ച് വെക്കരുത്, തുറന്ന് വെച്ച് 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. തീ ചെറുതായിട്ടൊന്ന് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ചെറുതായി ഒന്ന് മൊരിഞ്ഞ് വരും. അങ്ങനെ നല്ല വൈറ്റ് കളറിലുള്ള അപ്പം തന്നെ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ തീയിൽ തന്നെ അങ്ങനെ എടുത്താൽ മതി. എനിക്ക് ഇച്ചിരി മൊരിഞ്ഞ ആ ഒരു ടൈപ്പ് അപ്പം ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ തീ കൂട്ടിക്കൊടുത്ത് അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം റെഡിയാണ്. ചിലപ്പോൾ ആദ്യത്തെ അപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് പണിയുണ്ടാവും, അതൊന്ന് പാത്രം ശരിയാവുന്നവരെ പിന്നെ അങ്ങോട്ടുള്ളതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും. വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ തീ വളരെ കുറച്ച് വെക്കുക, എന്നിട്ട് ഒരു തവി നിറച്ച് ഒഴിക്കുക. മുകളിൽ നിന്നുള്ള പതയോടുകൂടി തന്നെ ഒഴിക്കുക, ഒറ്റ തവണ ചുറ്റിച്ച് വെക്കുക. ഇനി ഇത് അടച്ച് വെച്ച് 1-2 മിനിറ്റ് മാത്രം വെയിറ്റ് ചെയ്താൽ മതി. അതിനുശേഷം തുറക്കുക. തുറന്നു കഴിഞ്ഞാൽ വീണ്ടും 1-2 മിനിറ്റ് തന്നെ വെയിറ്റ് ചെയ്യുക. അതിൻ്റെ അരികൊക്കെ ഒന്ന് വിട്ടു വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഈ ചട്ടി ഒന്ന് പാകായി കഴിഞ്ഞാൽ നമുക്ക് ചട്ടുകത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, കൈകൊണ്ട് തന്നെ ഇങ്ങനെ എടുക്കാൻ പറ്റും. ചൂടുള്ള ഒരു പ്രശ്നം മാത്രമേ ഉണ്ടാവൂ, അല്ലാതെ നമുക്ക് കൈ കൊണ്ട് തന്നെ അപ്പം ഇങ്ങ് ഇളക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു അപ്പത്തിൻ്റെ അരികി എപ്പോഴും നല്ലപോലെ മൊരിഞ്ഞിരിക്കും. നിങ്ങൾക്ക് ഇത്രയും മൊരിയണമെന്നില്ല എന്നുണ്ടെങ്കിൽ, നല്ല വൈറ്റ് കളറിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ തന്നെ ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ ഡിഷ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആരും തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും തരാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.